എല്ലാ വ്യൂവേഴ്സിനും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ട്രഡീഷണലായ കൊഴുവ പീര വറ്റിച്ചതാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി 1 കിലോ കൊഴുവ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു തേങ്ങ ചിരകിയതുണ്ട്. 10 ചുവന്നുള്ളി, 8 വെളുത്തുള്ളി, 4 പച്ചമുളക്, 2 കറിവേപ്പില, ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കാം. അധികം അരയണ്ട. വെളുത്തുള്ളി ചേർത്തു, തേങ്ങ ചേർത്തു, പച്ചമുളകും ചേർത്തു, കറിവേപ്പിലയും ചേർത്തു, 1 കഷ്ണം ഇഞ്ചി അതും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കാം. പച്ചമുളക് അരിഞ്ഞിടാം, കാന്താരി ആയാലും നല്ലതാണ്. ചുമന്നുള്ളി ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം. അരയേണ്ട ആവശ്യമില്ല, ഇതുപോലെ ചതച്ചെടുത്താൽ മതി. ഇനി ഇതൊരു മൺചട്ടിയിലേക്ക് ഇടാം. മൺചട്ടിയാണ് നല്ലത്. കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് വൃത്തിയാക്കി വെച്ച മീൻ ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. മീൻ വെന്തതിന് ശേഷം ഇളക്കി ഉടഞ്ഞു പോവും. ഇപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റൗവിലേക്ക് വെക്കാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ഓളും പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ റെസിപ്പിയും ഇൻറ്റിമേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. 4 കൊടംപുളിയുടെ കഷ്ണം ഇവിടെ ഉണങ്ങി വെച്ചാണ്. അത് കഴുകി കുതിരാൻ വെള്ളത്തിലിട്ടിരുന്നു. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ആ വെള്ളം കൂടെ ബൗളിൽ വെച്ചൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി സ്റ്റൗവിൽ വെച്ച് 1-5 മിനിറ്റ് വേവിക്കാം. അതിനുശേഷം ഒന്ന് മൂടി വെച്ച് 5 മിനിറ്റും കൂടെ വേവിക്കാം. നന്നായി വെന്തു, മീനൊക്കെ തിളച്ചു. ഇനി പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. വല്ലാതെ ഇളക്കി ഉടഞ്ഞു പോകും. ആകെ 15 മിനിറ്റ് കൊണ്ട് ഈ മീൻകറി റെഡിയാവും. ടേസ്റ്റ് നോക്കി അല്പം ഉപ്പും കൂടെ വേണം. അതും ചേർത്ത് കൊടുക്കുക. ധാരാളം കാൽസ്യമൊക്കെ ഉള്ള മീൻകറിയാണിത്. കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ്. കൊടംപുളിയുടെയും അരപ്പിൻ്റെയൊക്കെ കൂടി നല്ല മണം വരുന്നുണ്ട്. പതുക്കെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. വെള്ളമൊക്കെ വറ്റി മീൻകറി റെഡിയായി. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്ക് 2 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് പതുക്കെ ഇളക്കി കൊടുക്കാം. അല്ലാതെ ഇളക്കേണ്ട ആവശ്യമില്ല. 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും 10 മിനിറ്റ് ലോ ഫ്ലെയിമിലുമാണ് വേവിച്ചത്. കറി റെഡിയായി. വളരെ ടേസ്റ്റിയും ഹെൽത്തിയായ കറി നിങ്ങൾ ഇതുപോലെ കൊഴുവ കിട്ടുമ്പോൾ ഉണ്ടാക്കി നോക്കുക. അതിനുശേഷം അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലിടുക. ഇനി അടുത്തൊരു ഡിഷുമായി വരുന്നവരെ ബൈ.